വിഗ്നാൻ ലവ് ഫോർ ഹെൽത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ദീപ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശതാവരിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചാണ്. ശതാവരിയുടെ ബൊട്ടാണിക്കൽ നെയിം ആസ്പരാഗസ് റസിമോസ്. ഇതിന്റെ ഗുണങ്ങൾ മധുര തിക്തരസ, ശീതവീര്യ. അതുപോലെ തന്നെ ശതാവരിയുടെ ലീഫ് ബഡ്സും റൂട്ടും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ഫെർട്ടിലിറ്റിയും ഊർജ്ജസ്വലതയും വർദ്ധിപ്പിക്കാനുള്ള കഴിവ് സൂചിപ്പിക്കുന്ന അത്ഭുതകരമായ സസ്യമായ ശതാവരിയെ ആയുർവേദത്തിൽ ക്യൂൻ ഓഫ് ഹെർബ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ശതാവരി ഒരു ആയുർവേദിക് റെജുവിനേറ്റിംഗ് ടോണിക് ഫോർ വുമൻസ് ആണ്. സ്ത്രീകൾക്ക് ഒരു പുനർജീവന ടോണിക്കായിട്ട് നമുക്ക് ശതാവരി ഉപയോഗിക്കാവുന്നതാണ്. അഷ്ടാംഗ ഹൃദയത്തിലും ചരക സംഹിതത്തിലും ശതാവരിയെ കുറിച്ച് പറയുന്നു. ശതാവരി മിക്ക അസുഖങ്ങൾക്കും സ്ത്രീകൾക്ക് വരുന്ന മിക്ക അസുഖങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. പണ്ടൊക്കെ ശതാവരി ഉപയോഗിക്കാത്ത സ്ത്രീകളില്ല. പല അസുഖങ്ങൾക്കും സ്ത്രീകൾക്ക് വരുന്ന മിക്ക അസുഖങ്ങൾക്കും ശതാവരി ഉപയോഗിക്കാവുന്നതാണ്. ശതാവരിയിൽ നമ്മുടെ ശരീരത്തിലെ ശക്തി, ചൈതന്യം, ഊർജം, ജീവിതത്തിലെ മൊത്തത്തിലുള്ള ഒരു ഊർജം നൽകാനുള്ള ഔഷധ ഗുണം. സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഇത് ഒരു പ്രാഥമിക സസ്യമായി കണക്കാക്കുന്നു. ഇത് ഗർഭാശയത്തെ പോഷിപ്പിക്കുന്നതിലൂടെ ഗർഭധാരണത്തെ തയ്യാറെടുക്കാൻ സഹായിക്കുന്നു. ആർത്തവ ചക്രത്തിന്റെ അഥവാ മെൻസ്ട്രൽ സൈക്കിളിന്റെ ക്രമക്കേടുകൾ മാറ്റുകയും ഫോളിക്കുലർ മെച്ചൂരിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ ഗർഭധാരണത്തിന്റെ സാധ്യത ഈ സസ്യം കഴിക്കുന്നതിലൂടെ പല മടങ്ങ് വർദ്ധിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ വിഷവസ്തുക്കൾ ഇല്ലാതാക്കാനും ഗർഭാവസ്ഥയ്ക്ക് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ശതാവരി സഹായിക്കുന്നു. ബ്രസ്റ്റ് മിൽക്ക് കൂടുവാനും പ്രസവശേഷവും സ്ത്രീകൾക്ക് ഇത് വളരെ അധികം ഗുണം ചെയ്യുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഫെർട്ടിലിറ്റി മെച്ചപ്പെടുത്താൻ ഈ ശതാവരി സഹായിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒന്നിലധികം മിനറൽസ് വിഷാദം അഥവാ ഡിപ്രഷൻ, സന്ധിവാദം, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയ്ക്കും നല്ലതാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ഇമ്മ്യൂണിറ്റി കൂട്ടുവാനും ഇത് സഹായിക്കുന്നു. ലിവറിലും കിഡ്നിയിലും അടങ്ങിയിരിക്കുന്ന അധിക ദ്രാവകം അഥവാ എക്സസീവ് ഫ്ലൂയിഡിനെ നീക്കം ചെയ്യാൻ ശതാവരി സഹായിക്കുന്നു. അതുപോലെ തന്നെ ശതാവരി ഒരു ബ്ലഡ് പ്യൂരിഫയറാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ക്യാൻസറസ്. ശതാവരി ആന്റി സ്പാസ്മോട്ടിക് ആയിട്ട് ഉപയോഗിക്കുന്നു. വയറിലെ വേദന, ക്രാംസ്, ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോമിനും ഫലപ്രദമാണ്. കിഡ്നി പ്രോബ്ലംസ്, ത്രോട്ട് കംപ്ലയിൻസ് എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശതാവരിയുടെ ഡോസ് നമ്മൾ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ നൽകാറുള്ളത്. ഒരു ഡോക്ടറുടെ നേരിട്ട് കണ്ട് നമുക്ക് ഡോസ് കണക്കാക്കാവുന്നതാണ്. സാധാരണയായിട്ട് ശതാവരിയുടെ ജ്യൂസ് മെൻസ്ട്രൽ ആവാതിരിക്കുക അല്ലെങ്കിൽ ഇറഗുലർ ആണെങ്കിൽ ഒരു മാസത്തിൽ 15 ദിവസം നമുക്ക് ശതാവരിയുടെ ജ്യൂസ് 2 മുതൽ 3 ടീസ്പൂൺ വരെ കുടിക്കാവുന്നതാണ്. ഡെയിലി ഒരു നേരം കഴിക്കാവുന്നതാണ്. പീരിയഡ്സ് ഇറഗുലർ ആണെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം 5-ാം ദിവസം തൊട്ട് നമ്മൾ 15 ദിവസം കഴിക്കേണ്ടതാണ്. ശതാവരി ലേഹ്യമായും ടാബ്ലറ്റായും പൊടിയായും സിറപ്പായും ലഭിക്കുന്നതാണ്. പലരും ചെയ്യുന്നത് കണ്ടതുകൊണ്ട് പറയുകയാണ്, ശതാവരിയുടെ കിഴങ്ങെടുക്കാൻ നമുക്ക് സസ്യം മുഴുവനായിട്ട് പിഴുത്തെടുക്കേണ്ട ആവശ്യമില്ല. ശതാവരിയുടെ റൂട്ട് സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ മണ്ണ് മാറ്റിയ ശേഷം ആവശ്യത്തിനുള്ള ശതാവരി റൂട്ട് എടുത്ത ശേഷം നമുക്ക് മണ്ണ് സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒരുപാട് വർഷത്തേക്ക് ഒരു സസ്യം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരിക്കലും അത് പിഴുതെടുത്ത് നശിപ്പിക്കരുത്. അതുപോലെ തന്നെ പറ്റുന്നത്ര ഔഷധ ചെടികൾ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തുവാൻ ശ്രമിക്കുക. ഒരു ഔഷധ ചെടിയുടെ ഗുണങ്ങൾ അറിഞ്ഞ് വളർത്തുമ്പോൾ തന്നെ ആ സസ്യം ഐശ്വര്യവും ആയുസ്സും എല്ലാം നൽകുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.